സംസ്ഥാനത്തെ പാതയോരങ്ങളിലെ അനധികൃത ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യാൻ ഹൈക്കോടതി നൽകിയ അന്ത്യശാസനം ഇന്ന് അവസാനിക്കുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് 2 വർഷം മുമ്പാണ് ഹൈക്കോടതി ആദ്യം നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇത് നടപ്പായില്ല എന്ന് കാട്ടി 2-ാമത്തെ ഹർജിയും എത്തിയതോടെ കോടതി കടുത്ത ഭാഷയിൽ സർക്കാരിനെ പലതവണ വിമർശിച്ചു. നടപ്പാതകൾ പോലും കീഴടക്കി ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടെന്നായിരുന്നു കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. ഉത്തരവ് നടപ്പാക്കാത്തതിനെ തുടർന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ച് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. അനധികൃത ഫ്ളക്സുകൾ നീക്കിയെന്ന് ജില്ലാ കളക്ടറും പോലീസ് മേധാവിയും ഉറപ്പുവരുത്തണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തദ്ദേശഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി ദേശീയപാത ആക്ട് പ്രകാരം ഇക്കാര്യം ഉറപ്പാക്കണമെന്നുമാണ് നിർദ്ദേശം. ഈ ഘട്ടത്തിൽ കോടതി ഉത്തരവ് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് വാർത്തയ്ക്കപ്പുറം പരിശോധിക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്ത് നിന്നും സന്ദീപ് തോമസിലേക്കാണ് പോകുന്നത്. സന്ദീപ്, കോടതി ഉത്തരവ് ഇന്ന്, നിർദ്ദേശം നടപ്പിലാക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. ഈ സാഹചര്യത്തിൽ തലസ്ഥാനത്തെ കാഴ്ച എന്താണ്? സംസ്ഥാനത്തെ മുഴുവൻ പ്രതിഷേധവും സംഗമിക്കുന്ന തിരുവനന്തപുരം നഗരം, ആ നിലയിൽ തിരുവനന്തപുരം ഫ്ളക്സുകളുടെ കൂടി തലസ്ഥാനമാണ്. ഫ്ളക്സുകൾ നീക്കം ചെയ്യാൻ ഹൈക്കോടതി നൽകിയ സമയം ഇന്ന് അവസാനിക്കാനിരിക്കുമ്പോഴും സെക്രട്ടേറിയറ്റ് പരിസരത്ത് 100 കണക്കിന് ഫ്ളക്സുകളാണ് നിരന്തരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ, സംഘടനകളുടെ, അങ്ങനെ നിരവധി ഫ്ളക്സുകൾ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 37 ദിവസമായി നടക്കുന്നു. ഈ സമരപ്പന്തലിന് ചുറ്റും ഫ്ലക്സ് ബോർഡുകളുണ്ട്. അതിൻ്റെ ഭാരവാഹികൾ സംസാരിക്കും. ഈ ഹൈക്കോടതിയുടെ ഉത്തരവ്, അത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? ഈ ഫ്ലക്സുകൾ നീക്കാനുള്ള നടപടി ഉണ്ടോ? ശ്രദ്ധയിലുണ്ട്. ഇന്നലെ വന്നപ്പോൾ നമ്മൾ തന്നെ ഓൾറെഡി മാറ്റി കൊടുത്തല്ലോ, പുറത്തോട്ടുണ്ടായ ഫ്ളക്സുകളെല്ലാം മാറ്റി. ഇവിടെ ബാക്കിയുള്ള ഫ്ളക്സുകളോ അത് അനുമതിയോടുകൂടി വെച്ചിട്ടുള്ളതാണോ? അനുമതി സമരവുമായി ബന്ധപ്പെട്ടുള്ളത് അവർ എടുക്കണമെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് എടുത്തില്ല. അത്ര തന്നെ, സമരത്തിൻ്റെ പരസ്യമാണല്ലോ സമരത്തിൻ്റെ ബോർഡ്, അത്രയേ ഉള്ളൂ. അത് ഫ്ലക്സിൽ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അനധികൃത ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യാൻ ഹൈക്കോടതി 2 വർഷം മുൻപ് തന്നെ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും കാര്യമായ നടപടി ഉണ്ടായില്ല. ഒടുവിൽ 30 ഒക്ടോബർ എന്ന സമയപരിധി നിശ്ചയിച്ച പശ്ചാത്തലത്തിലാണ് നടപടികൾക്ക് വേഗം വന്നത്. ഇവിടെ സെക്രട്ടേറിയറ്റ് പരിസരത്തുണ്ടായിരുന്ന ഒട്ടേറെ ഫ്ലക്സ് ബോർഡുകൾ ഇതിനകം തന്നെ നീക്കം ചെയ്തു. ചില സമരക്കാരാകട്ടെ ഫ്ലക്സ് ബോർഡുകൾ അഴിച്ചു മാറ്റി ഇത്തരത്തിൽ പുതിയ സമരപന്തലുകൾ നിർമ്മിക്കുന്ന സാഹചര്യവുമുണ്ട്. ഇവിടെ ഇപ്പോഴും ബാക്കി കുറേ ഫ്ലക്സ് ബോർഡുകൾ കാണാനുണ്ട്. സമരക്കാർ പറയുന്നത് ചിലർക്കെങ്കിലും അനുമതി നേടിയിട്ടുണ്ട്. ജില്ലാ കളക്ടറിൽ നിന്നും മറ്റും അനുമതി നേടിയാണ് ഇത്തരത്തിൽ ഫ്ളക്സ് ഇവിടെ സ്ഥാപിച്ചതെന്ന് വാദിക്കുന്ന സമരക്കാരും ഇവിടെയുണ്ട്. കളക്ടറിൽ നിന്നും ഓർഡർ വാങ്ങി നിയമാനുസൃതമാണ് ഞങ്ങൾ ഫ്ളക്സുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഫ്ളക്സ് ബോർഡുകൾ സ്ഥാപിക്കാറുണ്ട്. PDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിയമം പാലിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നതും. നഗരത്തിലെ അനധികൃത ഫ്ളക്സ് ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യുന്ന കാര്യത്തിൽ തിരുവനന്തപുരം നഗരസഭ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? മേയർ VK പ്രശാന്ത് പ്രതികരിക്കുകയാണ്. അല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി മാനിച്ചുകൊണ്ട് തന്നെ ഇതിനോടകം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് 7000-ത്തിലധികം ബോർഡുകൾ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ടുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. അനധികൃതമായി വെച്ചിരിക്കുന്ന ബോർഡുകൾ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മൈക്ക് അനൗൺസ്മെൻറ്റുകൾ എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ നഗരസഭയുടെ സോണൽ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള സ്ക്വാഡുകൾ രൂപീകരിച്ചുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും സ്ക്വാഡ് പ്രവർത്തിച്ചുകൊണ്ട് ഈ ബോർഡുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിൽ നഗരസഭ എന്ന നിലയിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നഗരത്തിലെ ഫ്ലക്സ് നിരോധിത മേഖലകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫ്ലക്സ് തന്നെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് നഗരസഭ നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളും മറ്റുമൊക്കെ ഇതനുസരിക്കാൻ കഴിയാത്തൊരവസ്ഥ സംജാതമായിട്ടുണ്ട്. അപ്പോൾ അതടക്കം മനസ്സിലാക്കിക്കൊണ്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർക്കടക്കം അവരെ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളും മറ്റും മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള നോട്ടീസ് നഗരസഭ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടി സഹകരണത്തോടുകൂടി അതും അടക്കം മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണമാണ് നഗരസഭ ചെയ്തു വരുന്നത്. അനധികൃതമായി സ്ഥാപിച്ച 7000-ത്തോളം ഫ്ലക്സ് ബോർഡുകൾ നീക്കിയതിൻ്റെ കണക്ക് മേയർ പറയുമ്പോൾ തന്നെയാണ് ഇവിടെ നഗരമധ്യത്തിലെ വഴുതക്കാട് കാൽനട യാത്രക്കാർക്ക് തടസ്സമാകുന്ന രൂപത്തിലുള്ള ഒരു കൂറ്റൻ ഫ്ലക്സ് ബോർഡ്. അനുമതിയോടെയാണ് ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നത് എന്ന് പറയുന്നവർ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടെ പരിഗണിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും നല്ലൊരു തെളിവ്. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാനുള്ള ധൃതിപ്പെട്ട നീക്കങ്ങൾക്കപ്പുറം ഇത്തരം കാര്യങ്ങളിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. തിരുവനന്തപുരത്തു നിന്നും അരവിന്ദ്രൊപ്പം സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.